നമസ്കാരം. കഴിഞ്ഞ കോവിഡ് കാലത്ത് നടൻ ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യായിരുന്നു. ആ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അദ്ദേഹം വലിയ ഹനുമാൻ ഭക്തനാണ്. അപ്പോൾ ആ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയും ഒരു ശില്പമൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹ പ്രവർത്തകനും സഹ നടനുമൊക്കെ ആയ സന്തോഷ് കീരാറ്റൂർ, ഈ സന്തോഷ് കീരാറ്റൂരിനെ പറ്റി പറയുമ്പോൾ ആളൊരു കമ്മിയാണ്, അന്തം കമ്മിയാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ താഴെ വന്നിട്ട് ഒരു കമൻ്റ് ഇടുന്നു, ഹനുമാൻ സ്വാമി കൊറോണയിൽ നിന്നും നാടിനെ രക്ഷിക്കുമോ എന്നാണ് ഒരു ചൊറിഞ്ഞ കമൻ്റ്. ഒരു കാര്യവുമില്ല, അങ്ങനെ കമൻ്റ് ഇടേണ്ട ഒരു കാര്യവുമില്ല, അങ്ങിട്ടു. ഉണ്ണി അതിന് മറുപടി കൊടുത്തു, ചേട്ടാ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചവരാ, അതുകൊണ്ട് മാന്യമായി പറയാം, ഞാൻ ഇവിടെ ഈ പോസ്റ്റ് ഇട്ടത് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ്. ഇതേപോലുള്ള കമൻ്റ് ഇട്ട് സ്വന്തം വില കളയാതെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് മറ്റൊരു വിചിത്രമായിട്ടുള്ള കാഴ്ചയിലേക്കാണ്. ഈ സന്തോഷ് കീരാറ്റൂർ എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. സ്വാമിയെ ശരണം അയ്യപ്പ, അയ്യപ്പനെ കാണാൻ അച്ഛൻ അമ്മ മാമൻ തുടങ്ങിയ രീതിയിലാണ് ഇട്ടിരിക്കുന്നത്, വിത്ത് പിക്ചർ. അപ്പം കറുപ്പെടുത്തിട്ടുണ്ട് അദ്ദേഹം, ശബരിമല അവിടെയാണ്, ശബരിമല പ്രദേശത്താണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനൊരു ഫോട്ടോ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ സന്തോഷ് കീരാറ്റൂർ എന്ന വ്യക്തി അയ്യപ്പൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, അയ്യപ്പനെ വിശ്വസിക്കുന്നു, അയ്യപ്പനെ വലിയ വിശ്വാസമാണ്. അപ്പോൾ ഇനിയാണ് കുറച്ച് കാതലായിട്ടുള്ള ചോദ്യം. അപ്പോൾ അയ്യപ്പനെ ഈ സന്തോഷ് കീരാറ്റൂർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അയ്യപ്പനുണ്ട്, അയ്യപ്പനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവനും വിഷ്ണുവും കാണും. ഇവരില്ലാതെ അയ്യപ്പനുണ്ടാവില്ലല്ലോ. അപ്പോൾ വിഷ്ണു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാമനും കാണും, രാമനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹനുമാനും കാണും. ആർക്കും സംശയമില്ലല്ലോ, വിശ്വാസികളായിട്ടുള്ള ആർക്കും സംശയമില്ല. അപ്പോൾ ഹനുമാനുണ്ട്, ഈ വിശ്വാസികളെ സംബന്ധിച്ചോളം ഹനുമാനുണ്ട്. അപ്പോൾ ആ ഹനുമാൻ്റെ ഫോട്ടോ ഇട്ട്, ഒരു നിരുപദ്രവകരമായിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ട് ആ കൊറോണ സമയത്ത് ഇട്ടപ്പോൾ എന്തിനാണ് സന്തോഷ് കീരാറ്റൂർ അതിൻ്റെ താഴെ പോയിട്ട് ചൊറിയാൻ പോയത്? ഇപ്പോഴെന്താ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ISRO ചന്ദ്രൻ വരെയൊക്കെ ഉപഗ്രഹം വിട്ടിട്ടുള്ളൂ, പക്ഷേ ഈ കീരാറ്റൂർ ഇപ്പോൾ ചൊവ്വയിലാണ്. അവിടെ ഒരു പക്ഷേ പോയിട്ട് അവിടെ വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് താഴെ വന്നേക്കും. സോഷ്യൽ മീഡിയക്കാർ വാരി അലക്കിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും സംഖ്യകൾ നേരത്തെ നോക്കി വെച്ചിരുന്നതാണ്. രണ്ട് രീതിയിലുണ്ട്, ഒന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വീട്ടിലുണ്ട്, മറിച്ച് വിശ്വാസത്തെ കയറി ചൊറിഞ്ഞതിൻ്റെ ഒരു കണക്കുകൂടെ തീർക്കാറുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ച് ഒരൊറ്റ പാക്കേജായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം സംഖ്യകൾ. കീരാറ്റൂർ അങ്ങ് മേളി പോയിരിക്കുകയാണ്. പോരെങ്കിൽ തന്നെ ഈ മഹാൻ മിക്ക സിനിമകളിലും മരണപകുതി വരെയേ കാണത്തുള്ളൂ, മരണപ്പെടുന്ന നടനായിട്ടാണ്, മരണ ആക്ടർ എന്നാണ് അറിയപ്പെടുന്നത്, മരണ ആക്ടർ. അപ്പോൾ ആ മരണ ആക്ടറൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് വാരി അലക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരു അസ്ഥിത കൊണ്ട് പറ്റുന്ന കുഴപ്പമാണ്, അറിയാമോ? ഇങ്ങനെ ചില അനാവശ്യമായിട്ടുള്ള പോസ്റ്റുകളും കമൻറ്റുകളൊക്കെ ഇടുമ്പം ഇവർ വല്ല അവാർഡ് ഭിക്ഷാന്തികയെ പോലെ അവാർഡിന് വേണ്ടി നിൽക്കുകയായിരിക്കും, അത് കിട്ടാതൊക്കെ വരും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർ വിചാരിക്കും ഞാൻ ചെയ്ത പ്രവൃത്തി മറ്റവർ മറന്നുപോയി കാണുമെന്ന് വിചാരിക്കും. എന്നിട്ട് ആരെയാണോ അവഹേളിച്ച അതേ ശക്തിയുടെ അരികിലേക്ക് ഓടിപ്പോയി അണയുന്ന കാഴ്ച നമ്മൾ കാണാം. പലതവണയും ഈ ശബരിമലയിലെ പ്രക്ഷോഭ സമയത്തൊക്കെ അതിനനുകൂലമായും വിശ്വാസികൾക്കെതിരായും നിലകൊണ്ട ഒരു വ്യക്തിയാണ് നികേഷ് കുമാറൊക്കെ. ആ നികേഷ് കുമാറൊക്കെ കഴിഞ്ഞ ദിവസം ഹരിവരാസനം പാടുമ്പോൾ ഈ നടയുടെ മുന്നിൽ നിന്ന് കണ്ണീര് വാർക്കുന്ന കാഴ്ച വരെ നമ്മൾ കണ്ട്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ പിന്നീട് തിരിച്ച് ചെന്ന് ചെല്ലുകയും ഈ വിശ്വാസത്തെ പുണരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറ്റൊരു അന്തമാണ് ഈ സന്തോഷ് കീരാറ്റൂർ എന്ന വ്യക്തി. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആരെയെങ്കിലും പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടോ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളുടെ വിശ്വാസങ്ങളെ വരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യും എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് നാളെ ഇരട്ടിക്കിരട്ടിയായിട്ട് നിങ്ങളുടെ നെഞ്ചിലേക്ക് തന്നെ വന്ന് പതിക്കും എന്നതിന് ഒരുപാട് തെളിവ് നമ്മുടെ മുന്നിലുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. അതൊക്കെ ഓർത്തുകൊണ്ട് വേണം രാഷ്ട്രീയ പ്രീണനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ചിലരെയൊക്കെ ചില പ്രത്യേക ആളുകളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാളെ എന്നൊരു ദിവസമുണ്ടെന്നും ഭൂമി ഉരുണ്ടതാണെന്നും അത് കറങ്ങുന്നുണ്ടെന്നും തിരിച്ച് അവരുടെ കയ്യിൽ നിങ്ങളെ അടിക്കാനുള്ള വടി കിട്ടുമെന്നും അന്ന് കിടന്നടി മേടിക്കേണ്ടി വരും എന്നും ഓർമ്മയുണ്ടെങ്കിൽ ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കില്ല, ഓർമ്മയിരിക്കട്ടെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.